ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ സെൽവാശി ഷിജാർ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിലേക്കൊരു രണ്ട് സ്പൂണ് ഓയിലാണ് അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഉള്ളിയാണ് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നീളത്തിലല്ല ഇതുപോലെ സ്ക്വയർ ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ് അത് ചേർത്ത് കൊടുക്കുക അതും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് കപ്പ് അളവിൽ ക്യാബേജ് ആണ് അപ്പോൾ അതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് ആ ഓയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം നമ്മുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പച്ച കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര കപ്പ് അളവിൽ ചിക്കനാണ് അത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ബ്രെഡാണ് വേണ്ടത് ബ്രെഡ് നമ്മൾ ആദ്യം ഒന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ വെറുതെ അതിൽ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിലേക്ക് നന്നായിട്ട് ചൂട കറിയതിന് ശേഷം വേണം അത് ചേർക്കാൻ മയോണൈസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ മയോണൈസോക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് വെച്ചുകൊടുത്താൽ മതി ഫില്ലിങ്സ് വെക്കുമ്പം എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന പോലെ നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം അപ്പം ഞാനിത് ആ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബ്രെഡും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ഫില്ലിങ്സിന് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം Thank you for watching. Bye.